கண்ணும் 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 காத்திருந்தோம் എല്ലാവർക്കും മെറി ക്രിസ്മസ്. അപ്പോൾ ആദ്യമായിട്ട് കേട്ടോ, നമ്മൾ ഇത്രയും വലിയൊരു ക്രിസ്മസ് ട്രീ ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കുന്നത്. എല്ലാവർക്കും പനിയായിരുന്നു, ഇവൺ എനിക്ക് പോലും. എനിക്ക് പനി പിടിവിട്ടു, ത്രോട്ടൊക്കെ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ഉള്ളത് വെച്ച് നമ്മൾ കുറേ ക്രിസ്മസ് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു, പക്ഷെ ഒന്നും നടന്നില്ല. അപ്പോൾ അടുത്ത ഷോപ്പിൽ നിന്ന് തന്നെയാണ് സാധനങ്ങളൊക്കെ വാങ്ങിയത്. നല്ല പനിയും കാര്യങ്ങളായിരുന്നു. അപ്പോൾ ആ ജീവിതത്തിൽ ആദ്യമായിട്ട് കേട്ടോ ഇത്രയും വലിയൊരു ക്രിസ്മസ് ട്രീ നമ്മൾ വാങ്ങിക്കുന്നതും അത് ഡെക്കറേറ്റ് ചെയ്തത് ശരിയായിട്ടില്ല. പക്ഷേ നമുക്ക് സാഹചര്യങ്ങൾ കൊണ്ട് അങ്ങനെ ആക്കേണ്ടി വന്നു. പിന്നെ നമ്മുടെ ചെറിയൊരു ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു ടീക്കുട്ടിക്കും അദ്ദേഹക്കുട്ടനും കേട്ടോ. അപ്പോൾ ഇതാണ് ടീക്കുട്ടിയുടെ ഫസ്റ്റ് ക്രിസ്മസ് സ്പെഷ്യൽ ഡ്രസ്സ് എന്ന് പറയുന്നത്. ഇഷാൽ ക്രിയേഷൻ എന്നായിരുന്നു കേട്ടോ. അതും സൂപ്പറായിരുന്നു. ഡ്രസ്സസ് എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നുള്ള അഭിപ്രായങ്ങൾ താഴെ പറയണം. ജസ്റ്റ് പനി മാറിയതേ ഉള്ളൂ കേട്ടോ. പക്ഷെ അവൾക്കത് ചെയ്യാതെ ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞപ്പോഴാണ് ഒരു യാദൃശ്ചികമായിട്ടൊരു കിളി കേട്ടോ നമ്മുടെ അടുക്കളയിൽ വരികയും അതിന് ചെറിയ എന്തോ കാലിനെന്തോ പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു ദിവസം അതിനെ കൂട്ടിൽ വെച്ചിട്ട് പിറ്റേ ദിവസം അതിനെ പറത്തി വിടാനുള്ള ശ്രമമാണ്. എത്ര നമ്മൾ കൂട് തുറന്ന് വെച്ചിട്ടും അത് പോകുന്നില്ല കേട്ടോ. ഓക്കെ, ഇനി നമ്മുടെ വീഡിയോ കാണാം. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ടീക്കുട്ടി. അപ്പോൾ എൻ്റെ പനിയൊക്കെ മാറി. അപ്പോൾ എന്താ പറയാ, അപ്പോൾ ക്രിസ്മസ് ഷോപ്പിംഗ് എല്ലാം ഫ്ലോപ്പായി. ക്രിസ്മസ് ഫോട്ടോഷൂട്ട് ഫ്ലോപ്പായി. അപ്പോൾ അതായത് ലാസ്റ്റ് ഇയറത്തെ ക്രിസ്മസ് ട്രീ ആണ് നമ്മുടെ ഇത്. അപ്പം ടീക്കുട്ടിക്ക് ഇപ്പം സൗണ്ട് അങ്ങനെ വരുന്നില്ല കേട്ടോ, അതുകൊണ്ടാണ് അധികം വോയിസ് വരാത്തത്. അപ്പം ടീക്കുട്ടിയുടെ സൗണ്ട് വളരെ കുറവാണ്. ഓക്കെ, ഇവിടെ അദ്ദേഹക്കുട്ടൻ ചെറുതായിട്ട് പനിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. നമ്മുടെ ബിഗ് ക്രിസ്മസ് ട്രീ അൺബോക്സ് ചെയ്യാം. നമ്മൾ ബിഗ് ആണെന്നൊന്നും എനിക്ക് അറിയില്ല കേട്ടോ. ഓൺലൈനിൽ നിന്ന് വാങ്ങിയിട്ട് കുറേ ആയി. നമ്മൾ പനി കാരണം ഒന്നും ഷോപ്പിംഗ് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം ഇത് ഓപ്പണും ചെയ്തിട്ടില്ല, ഇപ്പോഴാണ് ഓപ്പൺ ചെയ്യുന്നത്. ഇതുപോലെ കേടുണ്ടെങ്കിൽ ടിയാ ഫ്ലോപ്പാണേ, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ട്രീ ശരിക്കൊന്ന് അൺബോക്സ് ചെയ്യാം. പിന്നെ നമ്മുടെ കുറച്ച് ക്രിസ്മസ് പ്രൊഡക്ട്സ് കാണിച്ചു തരാം നമ്മൾ വാങ്ങിയത് കേട്ടോ. ഇത്ര തന്നെ നമ്മൾ വാങ്ങിയിട്ടുള്ളൂ, കാരണം പുറത്തു പോകാൻ പറ്റിയില്ല. ഇതിവിടെ നടത്തുന്ന ഒരു ഷോപ്പിൽ നിന്ന് നമ്മൾ വാങ്ങിയതാണ്. പനി കാരണം ഒന്നും പുറത്തു പോകാൻ പറ്റിയില്ല കേട്ടോ. ഇത് ഫോട്ടോഷൂട്ടിന് എടുക്കാൻ വേണ്ടിയിട്ടാണേ. അതെ, അപ്പോൾ ഫസ്റ്റ് ടൈം നമ്മുടെ ആമസോൺ ക്രിസ്മസ് ട്രീ ആണ്. വന്നിട്ട് രണ്ട് മൂന്ന് ആഴ്ച കഴിഞ്ഞു കേട്ടോ. ആ മെല്ലെ കേട്ടോ, ഇത് എത്ര ഹൈറ്റ് ഉണ്ടെന്നൊരു പിടുത്തമില്ല. അത് നമ്മളെ പറ്റിച്ചോന്ന് പോലും എനിക്ക് ഐഡിയ ഒന്നുമില്ല. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ട്രീ മെല്ലെ 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 കേട്ടോ. ഓ എടാ, അതും ഇത് സെയിം ഹൈറ്റ് തന്നെയാണോ? അത് ഒട്ടും ഹൈറ്റ് ഇല്ലേ. ഇത് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്, 2000 ആ ഒരു റേഞ്ച് വരുന്നതാണ് കേട്ടോ. ഇത് പണി പാളിയോ ദൈവമേ. ഇല്ല, അത് ഇതിന്റെ മേലെ വെക്കാൻ പറ്റും. നോക്കട്ടെ നോക്കട്ടെ, ടേക്ക് ഇറ്റ്, ടേക്ക് ഇറ്റ് ഔട്ട്, ടേക്ക് ഇറ്റ് ഔട്ട്. ഇതാ ദ സെക്കൻഡ്, ഇതാ ഫസ്റ്റ്. ആ ഓക്കേ, അപ്പോൾ നമ്മുടെ ഫോട്ടോഷൂട്ട് നമുക്ക് കാണാം. മൊത്തം ഗ്രീൻ ആയടാ. താഴെ വെച്ചോ, താഴെ വെച്ചോ. അല്ലല്ല, ആദ്യം ഇത് വെക്കൂ, സ്റ്റാൻഡ് എടുക്കൂ, സ്റ്റാൻഡ് എടുത്ത് ഡേ സ്റ്റാൻഡ് എടുക്കൂ, എന്നിട്ട് ചെയ്യാം. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഒന്നും തന്നെ ഇല്ല. ഇതിപ്പോൾ ഇപ്പം തന്നെ അങ്ങനെ ചെയ്യാനോടാ. നിൽക്കുമത്തേ, ആദ്യം ഫിറ്റ് ചെയ്യണ്ടേ, മൊത്തം ക്രിസ്മസ് ട്രീ ആയോ. ആദ്യക്കൂട്ടം മെല്ലെ വരാണ്. ഇതൊക്കെ നിവർത്തിക്കേ, നിവർത്തി നിവർത്തി നോക്കട്ടെ. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് നിവർത്തി കൊടുക്കാം. ഏത് ക്രിസ്മസ് ട്രീ ബാക്കിൽ വെച്ചിടാം, ഇതെടുത്ത് ബാക്കിൽ വെച്ചിടാം, കുറച്ചുകൂടി ബാക്കിൽ വെച്ച്. ആ ഓക്കെ ഓക്കെ, മെല്ലെ കേട്ടോ, മെല്ലെ കേട്ടോ. ഇവിടെ വെക്കൂ, ഇതിവിടെ വെക്കൂ, നേരെ വെക്കൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ട്രീ ശരിയാട്ടോ. അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട്. ഓ മൈ ഗോഡ്, പൊളിച്ചു വിട്ടോ ടിയാ, സൂപ്പറായില്ലേ. ഇതിന് എല്ലാം നിവർത്തണേ ടിയാ. ടീക്കുട്ടി പഴയ നമ്മുടെ ക്രിസ്മസ് ട്രീൻ്റെ കുറേ സാധനങ്ങൾ അടിച്ചു മാറ്റിയിട്ട് പുതിയതിലേക്ക് ഇടുകയാണ് കേട്ടോ. അങ്ങനെ ചെയ്യണം, പാവമല്ലേടാ ഒന്ന. വർഷം എവിടെ നോക്കട്ടെ, ലാസ്റ്റ് ഇയർ ആയിരുന്നില്ലേ. ഓക്കെ ടിയ, എവിടെ നിന്നേ ടീക്കുട്ടിയുടെ ഹൈറ്റ് നോക്കട്ടെ, നമ്മുടെ പുല്ല് നോക്കാൻ, സോറി നമ്മുടെ ക്രിസ്മസ് ട്രീ ഒമ്പ ടിയോ, നല്ല ഹൈറ്റഡോ.
എൻ്റെ അമ്മ പൊളിച്ചു എന്തായാലും ക്രിസ്മസ് ട്രീ ട്ടോ. ഇത്രയും പ്രതീക്ഷയില്ല. ഓൺലൈനിൽ ഞാൻ പണി പാളും തന്നെയായിരുന്നു വിചാരിച്ചത്, പക്ഷെ പണി പാളില്ല. നമ്മുടെ ഇത് ലാസ്റ്റ് ഇയർത്തെ ആണ് കേട്ടോ. അയ്യോ അത് നല്ല ഭംഗിയുണ്ടടാ. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ക്രിസ്മസ് ട്രീ ഒന്ന് കാണിച്ചു കൊടുത്തേടാ. എന്തായാലും അടിപൊളിയായിട്ടോ, നല്ല സെറ്റിംഗ് കേട്ടോ. ഞാൻ ഓൺലൈനിൽ ഇങ്ങനെ ഇത്രയും ഭംഗിയാവുന്ന ഒട്ടും പ്രതീക്ഷിച്ചില്ല. അപ്പൊ നമുക്ക് കുറച്ച് നമ്മുടെ പാർട്ടിക്കിൾസ് ഒക്കെ എടുത്തു വെക്കാം. പാർട്ടിക്കിൾസ് അല്ല, നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്തു വെക്കാം അല്ലെ. ആ അക്സസറീസ് ഒക്കെ എടുത്തു വെക്കാം. ഇവിടെ വെച്ചിട്ട് ചെയ്യാം. അപ്പൊ ഇതൊക്കെ നമ്മുടെ പഴയതായിരുന്നു. ഇവിടെ വെച്ചു, ഇവിടെ വെച്ചു. ഇതിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. ഇതിന് 96, ഇത് ഒരെണ്ണത്തിന് വന്നിട്ട് 100 ആണ് കേട്ടോ. ഇത് മൊത്തം 1500 ആ ഒരു റേഞ്ചിൽ വരുന്നതാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ ഇതിന് തന്നെ. താഴെ വെച്ചേടാ. വാ ഭംഗിയാ നോക്കി, ഒന്നായില്ല കേട്ടോ. അത് മെല്ലെ കേട്ടോ, മെല്ലെ മെല്ലെ എടുക്കണേ. ആ ഒരു ബോക്സിന് എത്ര? 120 ആ ഒരു റേഞ്ച് ആണ് വന്നിട്ടുള്ളത്. ആ ഇതിന് 120 ആണ് വന്നിട്ടുള്ളത്. ഇത് നമ്മുടെ വേറെ ബോൾസ്. ക്രിസ്മസ് ഷോപ്പിംഗ് ഒന്നും നമ്മൾ ചെയ്തിട്ടേ ഇല്ല കേട്ടോ. ഇത് ഇവിടുത്തെ ഷോപ്പിംഗ്, അടുത്ത ഷോപ്പിംഗ് നമ്മൾ വാങ്ങിയതാണ്. രണ്ടു പേർക്കും പനി കാരണം അല്ലടാ. ഇതിവിടെ വെച്ചോ, അത് ഇതൊന്ന് സെപ്പറേറ്റ് ചെയ്ത് വെക്കും കേട്ടോ. വന്നാ ഇവിടെ വയ്ക്കും. ആ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് ഗോൾഡൻ ആട്ടോ. ഇതിന് 120 ആണ് റേറ്റ്. ഓക്കെ ഓക്കെ, എന്ത് ഭംഗിയാണ്, സൂപ്പർ. ഗ്രീൻ ആണോ ചിക്കൂന് അതി കുട്ടന് ഇഷ്ടം? ഓക്കെ, ഇനി കുറച്ച് ഗിഫ്റ്റ് സാധനങ്ങൾ വന്നോട്ടെ. ഓ ഇത് വേറെ ഒന്നും കൂടെ വാങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കയ്യിലുള്ള ഡെക്കറേഷൻ സാധനങ്ങൾ കേട്ടോ. എന്താ മേരി ക്രിസ്മസ് സംഗതി ഉണ്ട്. തീ കുട്ടിട്ടാ സാന്റാക്ലോസിനെ ഞാൻ കാണിച്ചു മുട്ടേ, ഞാൻ കാണിച്ചു. ഈ എഴുന്നേറ്റോ തീ കുട്ടി, എഴുന്നേറ്റോ. അപ്പൊ ഏകദേശം ഒന്നും ആയിട്ടൊന്നും ഇല്ല. എന്താ നമ്മള് ഉള്ളത് വെച്ചിട്ട് ഓണം പോലെ നമ്മുടെ ഇവിടെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിവിടെ ഇങ്ങനെ വളഞ്ഞു നിൽക്കുന്നേ. ഓക്കെ, സംഗതികൾ ഇതേ നമ്മുടെ കുഞ്ഞി സ്റ്റാറൊക്കെ വെച്ച് തേക്കുട്ടി അത്യാവശ്യം നല്ല പോലെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മേലെയൊക്കെ ഞാൻ എങ്ങനെ ഫിക്സ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ ഏകദേശം ഒന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഇനിയുണ്ട്, ബാക്കിയുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ ക്രിസ്മസ് ട്രീ ഇവിടെ ചെറുതായി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് അത്ര വലിയ പരിചയമൊന്നും ഇല്ലാത്തതുകൊണ്ട് തെറ്റുകുറ്റങ്ങൾ ഉണ്ടാവാം, ക്ഷമിക്കുക. എങ്ങനെ ഉണ്ടെന്നും കൂടി കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പം ടീ കുട്ടി എന്തായി നമ്മുടെ ക്രിസ്മസ്? ഒന്ന് നിന്നേ നീയേ. ഓക്കെ, അപ്പൊ നമ്മുടെ ക്രിസ്മസ് പാപ്പ ഇങ്ങനെ നിക്കുന്നുണ്ട്. അത്യാവശ്യം ഭംഗി വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നിന്നേടാ, അടുത്ത് നിന്നേ. ആ ഓക്കെ, അപ്പൊ നമ്മുടെ ഫേസ്റ്റ് ടൈം ആണല്ലോ ടീ കുട്ടി ഇത്രയും വെളുപ്പം ക്രിസ്മസ് ട്രീ. അത് നന്നായിട്ടുണ്ട്, നല്ല ഗ്ലോസി ആയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മുടെ മനോഹരമായ ക്രിസ്മസ് ട്രീ നന്നായിട്ടുണ്ടല്ലോടാ, ഗിഫ്റ്റും. അത് കഴിഞ്ഞിട്ടായിരുന്നു നമ്മുടെ അതികുട്ടൻ്റെയും ടീക്കുട്ടിയുടെയും ക്രിസ്മസ് ഫോട്ടോഷൂട്ട്. അതിൻ്റെ ഫോട്ടോസ് ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എങ്ങനെയാണ്, നന്നായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. അത് അത്യാവശ്യം വെയിലുണ്ടായിരുന്നു, അത് അതികുട്ടൻ്റെ മേലെ വെയിൽ വന്നിട്ട് അവന് കണ്ണു തുറക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പ്രതീക്ഷിച്ച പോലെ അത്ര വന്നില്ല, പക്ഷെ എന്നാലും അടിപൊളിയാക്കിൻ്റെ മേലെന്നാ ചേട്ടൻ കുറേ സ്നോ ഒക്കെ ഇട്ടിട്ട് സെറ്റാക്കിൻ്റെ ഫോട്ടോ നല്ല കിടലിനായി കിട്ടി. പക്ഷേ വീഡിയോ ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ എടുക്കാൻ. അപ്പോൾ അതേ അവൻ്റെ മേലെ സ്നോ ഒക്കെ വന്നിട്ട് ഭയങ്കരമായിട്ട് അവന് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഈ ഒരു സാധനം സ്നോ വാങ്ങിക്കുന്നത്. ഇതുവരെ നമ്മൾ ഏത് സെലിബ്രേഷനും വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിട്ടോ അവർക്ക് രണ്ടുപേർക്കും കണ്ടപ്പോൾ. അപ്പോൾ ഇതാണ് രണ്ടുപേരുടെയും വേഷം, ടീക്കുടിയുടെയും അതികുട്ടൻ്റെയും. അപ്പോൾ അതിൻ്റെ ചെറിയ ഫോട്ടോഷൂട്ടായിരുന്നു. അവിടെ നിന്ന് സ്നോ കാണുമ്പോഴത്തേക്ക് രണ്ടുപേർക്കും അടിപൊളി ത്രില്ലായിട്ടോ. പക്ഷേ നമ്മൾ കുറച്ചും കൂടെയൊക്കെ നന്നാക്കാൻ വിചാരിച്ച, പക്ഷേ പനിയും കാര്യങ്ങളൊക്കെ കാരണം ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്തായാലും എല്ലാവർക്കും മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ കേട്ടോ. അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതാണ്. പിന്നെ നമ്മൾ സെക്കൻഡ് ഡ്രസ്സ് എന്ന് പറഞ്ഞത് വേറൊരു സ്യൂട്ട് ഡ്രസ്സാണ് കേട്ടോ. അപ്പം ഇതാണ് ഫസ്റ്റ് നമ്മൾ ഫോട്ടോഷൂട്ട് ചെയ്തത്.
അപ്പോൾ നമ്മൾ ബാക്കിൽ ക്രിസ്മസ് ട്രീ വെച്ചിട്ട് നമ്മൾ ശരിക്കും ഞാൻ ചർച്ചിലൊക്കെ പോയിട്ടൊക്കെ ചെയ്യാമെന്നൊരു പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ചർച്ചിൽ പോയി ചെയ്യാം. പക്ഷേ ഇത് പനിയും കാര്യങ്ങളൊക്കെ ആയത് നമ്മൾ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഒതുക്കി കിട്ടും. ഗാർഡനിൽ പിന്നെ ആ ഗ്രീനറി ഉള്ളത് കൊണ്ട് അതായത് ഈ ചേട്ടൻ ആണ് നമ്മുടെ ബർത്ത്ഡേയും പ്രീ ബർത്ത്ഡേ ഫോട്ടോഷൂട്ടിനൊക്കെ നമ്മൾ ചെയ്തത് ക്രിസ്റ്റൽ വെഡ്ഡിങ് ഇതെന്ന് പറഞ്ഞിട്ട് ഹേമൻജി. അപ്പോൾ അദ്ദേഹമാണ് എല്ലാം ചെയ്തതെന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ടെൻഷൻ അടിക്കേണ്ട, നമുക്ക് വീട്ടിൽ തന്നെ ചെറിയ രീതിയിൽ ചെയ്യാം എന്ന് പറഞ്ഞത്. അപ്പോൾ എനിക്കധികം ഉണ്ടായിരുന്നില്ല, പക്ഷേ ടീക്ക് നിർബന്ധമായിരുന്നു, അമ്മ എനിക്ക് ക്രിസ്മസ് ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല അപ്പോൾ എന്തായാലും ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെയായിരുന്നു സെറ്റപ്പ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേട്ടോ ഈ ഫോട്ടോഷൂട്ടിൻ്റെ ഇടയിൽ ഇരിക്കുമ്പോഴാണ് എവിടെ ആ കിളി കാണിച്ചു. ഇന്നലെ നമ്മുടെ അടുക്കളയിൽ വന്നതാ കേട്ടോ. അപ്പൊ നമ്മളിപ്പോ അതിനെ വിടാൻ പോവാണ്, കാരണം അത്യാവശ്യം വലുപ്പുള്ളൊരു കിളിയാണ്. ഇത് വലിയ കിളിയാ, നമ്മളങ്ങനെ കൂട്ടിൽ വെക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ദേ ജസ്റ്റ് ഇപ്പൊ തന്നെ അത് തുറന്നു വിടാൻ പോവാ കേട്ടോ. കിളികളിനെ ഇങ്ങനെ കൂട്ടിൽ വെക്കരുത് അല്ലേ ടീക്കുട്ടി. നമുക്ക് എവിടെ തുറന്നു വിടാടാ, ഏ തുറന്നു വിടട്ടൊന്ന് പോ. എവിടെ വെക്കണു നീ പറഞ്ഞു, എവിടെ വെക്കാല്ലേ. അയ്യോ ഇതെന്ത്, ഇതെന്ത് പക്ഷിയാ അത്. നമ്മൾ എന്നിട്ട് ഇന്നലെ തന്നെ തുറന്നു നോക്കിയില്ലേ, അത് പോണേയില്ല. തുറന്നു വിട്ടേ കിളി, പൊക്കോളൂ, ക്രിസ്മസ് ആയിട്ട് വേഗം വീട്ടിൽ പോവും. നീ പിടിക്കാൻ പറ്റുമോ നിനക്ക്? ഇതാണ് നമ്മുടെ കിളി കേട്ടോ. കിളി ഇങ്ങനെ നോക്ക, കിളി ഒന്ന് പുറത്തു പോവും. ഓപ്പൺ ഓപ്പൺ ഓപ്പൺ, വേഗം വീട്ടിൽ പോവൂ, വീട്ടിൽ പോവൂ. നമ്മളെ നോക്കി നിൽക്കുക, അല്ലാണ്ട് കിളി പോണില്ലടാ. ടിയ ആ പോ പറന്നോയ്, രക്ഷപ്പെട്ടു. ടീക്കുട്ടിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു അല്ലേ.